സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളിലൊന്നാണ് കാട്ടുപന്നി. കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അത് ഫലപ്രദമായിട്ടില്ല. ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാനുള്ള അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും വന്യജീവി ബോർഡ് ഇതിനനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. സന്ദീപ് തോമസിൻ്റെ റിപ്പോർട്ട്. ഇപ്പോൾ രാത്രി ഒരു ഏതാണ്ട് ഒരു 2 മണി കഴിഞ്ഞപ്പോൾ അവന് ശബ്ദം കേട്ടു. ശബ്ദം കേട്ടവൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഒരു ഫാമിലിയായിട്ട് തന്നെ കുഞ്ഞുങ്ങളും ഇതായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ അവനത് ഓടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ മറ്റേ കുഞ്ഞുങ്ങളൊക്കെ മാറിയിട്ട് ആ കൂടെ ഉള്ളത് അതിൻ്റെ ഹെഡ്, ഒരു ഹേർഡിൻ്റെ ഹെഡ് ഉണ്ടാവുമല്ലോ, അത് മെയിലാണ്, അതിങ്ങനെ ഇങ്ങനെ കുത്താൻ വന്നു. അവൻ കമ്പെടുത്തിട്ട് അടിച്ചപ്പോഴാണ് ഈ ഗ്ലാസ് പൊട്ടിയത്. വീട്ടുമുറ്റത്തിറങ്ങിയ കാട്ടുപന്നിക്കൂട്ടത്തിൻ്റെ പരാക്രമത്തെക്കുറിച്ച് വിവരിക്കുകയാണ് മുൻ IAS ഉദ്യോഗസ്ഥയായ ലിഡ ജേക്കബ്. കോഴിക്കോട് മുക്കത്തെ തറവാട്ട് വീടിനോട് ചേർന്ന പറമ്പ് മുഴുവൻ കാട്ടുപന്നികൾ ഉഴുതുമറിച്ചെന്ന് ലിഡ ജേക്കബ് പറയുന്നു. വനമേഖലയിൽ നിന്ന് 6 കിലോമീറ്ററോളം മാറിയുള്ള കൃഷിയിടത്തിലാണ് വന്യജീവി പട്ടികയിലുള്ള കാട്ടുപന്നികളുടെ വിഹാരം. തെങ്ങും തൈ നടാൻ പറ്റില്ല, റബ്ബർ തൈ നടാൻ പറ്റില്ല, കവുങ്ങ് നടാൻ പറ്റില്ല. ഒരു വശത്ത് നമ്മൾ ഭക്ഷ്യസുരക്ഷയെ പറ്റി പറയുന്നു, പക്ഷേ ഈ ഒരു വശത്തേക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് പല ആളുകളും പിൻവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വിധത്തിൽ പറയണമെങ്കിൽ കൃഷി ഉപേക്ഷിച്ച ധാരാളം കൃഷിക്കാർ ഈ പ്രദേശത്തുണ്ട്. ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം ജനവാസ മേഖലയിൽ നിയന്ത്രണാതീതമായാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് ഉന്മൂലനം ചെയ്യാൻ സംസ്ഥാന വൈൽഡ്ലൈഫ് ബോർഡിന് കേന്ദ്ര വൈൽഡ്ലൈഫ് ബോർഡിനോട് ആവശ്യപ്പെടാം. കേരളം കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ കേന്ദ്രാനുമതി തേടാൻ കഴിഞ്ഞ ജനുവരിയിൽ തീരുമാനമെടുത്തെങ്കിലും പിന്നീട് ഒന്നുമുണ്ടായില്ല. ഇപ്പോൾ ക്ഷുദ്രജീവി എന്നുള്ളതെന്ന് പറയുന്നത് പെരിച്ചാഴിയും എനിക്ക് തോന്നുന്നത് വവ്വാലും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാട്ടുപന്നിയും കൂടെ ചേർത്താൽ ചിലയിടങ്ങളിൽ കുരങ്ങനെയും ചേർക്കേണ്ടി വരും. അങ്ങനെ വരുന്നാൽ ജനങ്ങൾ കുറേ അധികം ആശ്വാസം കിട്ടും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കണം. കാട്ടുപന്നികളുടെ എണ്ണത്തിൽ ഏതാനും വർഷങ്ങൾക്കിടെ വൻ വർധന ഉണ്ടായതായാണ് കണക്ക്. ഇത് പരിഗണിച്ചായിരുന്നു കാട്ടുപന്നികളെ ഉപാധികളോട് വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. പന്നി വെടിവെക്കാൻ വേണ്ടി ഞാൻ ഈ ആളെ വിളിച്ചിവിടെ വരുത്തുമ്പോഴുള്ള സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ വരുമ്പോൾ പന്നി ഒന്ന് വെടിവെക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുക, ചങ്ങി പിരിച്ചു നിൽക്കുക, എൻ്റെ നെഞ്ചത്തേക്ക് വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ഒരു പന്നിയും നിൽക്കില്ല, ഒരു മൃഗങ്ങളും നിൽക്കില്ല. അതൊക്കെ അപ്രയോഗിക്കാമെന്നുള്ള 100% ഉറപ്പാണ്. ജനജാഗ്രതാ സമിതികളുടെ ശുപാർശ പരിഗണിച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ലൈസൻസ് ഉള്ള തോക്കുള്ളവരുടെ പാനൽ തയ്യാറാക്കി അതിൽ ഉൾപ്പെടുന്നവർക്ക് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി നൽകാം. പന്നിയെ വെടിവെച്ചാൽ ഇക്കാര്യം ഉടൻ സ്ഥലമുടമ വനം വകുപ്പിനെ അറിയിക്കുകയും വേണം. ഇതെല്ലാം പാലിച്ചാലും വനം വകുപ്പ് തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് കർഷകർ പറയുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിലെ സംഭവം ഉദാഹരണം. വെടിവെച്ച് വീഴ്ത്തിയ പന്നിയുടെ ജഡത്തിനുമേൽ കാൽവെച്ച് ഫോട്ടോ എടുത്തുന്ന പേരിൽ ജോർജ് ജോസഫ് എന്നയാളെ DFO എംപാനൽ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് താമരശ്ശേരി മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഈ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. കാട്ടുപന്നികൾ പ്രത്യേക സംരക്ഷണം അർഹിക്കുന്ന വന്യജീവികളാണെന്ന നിലപാട് വനംവകുപ്പിനില്ല. വിശേഷിച്ച് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഇവയുടെ എണ്ണം പെരുകുന്ന സാഹചര്യത്തിൽ ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷയിൽ കേന്ദ്ര വന്യജീവി ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാകും ഈ പ്രശ്നത്തിലെ പരിഹാര സാധ്യതകൾ. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.